ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇടിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയും, ഇതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഈ ഇടിയപ്പം തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോലെ ചൂടുവെള്ളം ഒഴിച്ച് കൈകൊണ്ട് കുഴച്ചിട്ടൊന്നുമല്ല, വേറൊരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കൈ നനയാതെ എങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വറുത്ത അരിപ്പൊടി, അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുത്തത് അതേ അളവിൽ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പച്ചവെള്ളമാണ് ഒഴിക്കേണ്ടത്, ചൂടുവെള്ളമൊന്നും ഒഴിച്ചേക്കരുത്. ഇളഞ്ചൂടുള്ള വെള്ളം ഒഴിക്കരുത്, പച്ചവെള്ളം തന്നെ ഒഴിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് മിക്സായി കിട്ടില്ല, നമുക്ക് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പച്ചവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി നമുക്കിത് നോൺ സ്റ്റിക്ക് ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരൽപ്പം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. നമുക്കീ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ മാവ് നന്നായിട്ട് വാട്ടിയെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതുപോലൊരു കയ്യിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പച്ചവെള്ളത്തിൽ പെട്ടെന്ന് അരിപ്പൊടി മിക്സായി കിട്ടും, നമുക്ക് ഒരു തരി പോലും ഇല്ലാതെ ഇത് ഇതുപോലെ മിക്സായി കിട്ടും, കണ്ടോ. ഇനി നമ്മളിത് ചൂടാക്കിയെടുക്കുകയാണ്. നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇത്. അപ്പോൾ ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും കത്തിക്കരുത്, ഒരു മീഡിയം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൈയെടുക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം കൂട്ടുകയും ചെയ്യരുത്, ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇതിന് അധികം സമയമൊന്നും വേണ്ട, ഇത് പെട്ടെന്നാവും. കാരണം നമ്മളിത് ഇതിൽ വെള്ളമൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കില്ല. അരിപ്പൊടി ഒന്ന് ചൂടാകുമ്പോഴത്തേനും തന്നെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു തിക്നെസ് വരുമ്പോൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇത് മിനിറ്റുകൾ കൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് വരും, കണ്ടല്ലേ. ഇത് ഇപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് വീണ്ടും ഇതുപോലെ ഫ്ലെയിമൊന്നും കൂട്ടി വെക്കാതെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നവരെ പെട്ടെന്നാവും, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈവച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മൂടി വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല സോഫ്റ്റ് ആവും, എക്സ്ട്രാ സോഫ്റ്റ് ആവും. അപ്പോൾ ഇതേ 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഇടിയപ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി, കുഴച്ചൊരുമിപ്പിക്കൊന്നും വേണ്ട. സ്പൂണ് കൊണ്ടൊക്കെ എടുത്തിട്ടാലും മതിയാവും, ഞാൻ കൈ യൂസ് ചെയ്തെന്ന് തന്നെ ഉള്ളൂ. ഇനി നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചെടുക്കുക, അതിനകത്തേക്ക് നമുക്ക്, അതിൽ ഞാനിവിടെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കാം, കണ്ടോ. ഇത് നമുക്ക് കൈ കൊണ്ട് എടുത്തിടണം എന്നൊന്നുമില്ല, നമ്മൾ സ്പൂണ് കൊണ്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ മാവ് നന്നായിട്ട് ഓൾറെഡി മിക്സായി വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വീണ്ടും കുഴച്ചൊരുമിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് ബാക്കിയുള്ള മാവ് വീണ്ടും ഇതുപോലെ മൂടി വയ്ക്കുക, തുറന്ന് വയ്ക്കരുത്, മുകൾ വശം കട്ട പിടിച്ച് പോകും. ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. അടിയിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിലിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, കണ്ടോ. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ആർക്കും ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല. നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഹെൽത്തി ആയതാണ് ഇടിയപ്പം. പക്ഷെ നമുക്ക് പലപ്പോഴും, എനിക്കും ഈ ഒരു ഐഡിയ അറിയുന്നതിന് മുമ്പ് വരെ ഇടിയപ്പം ഉണ്ടാക്കാൻ മടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. 2 ദിവസം കൈവേദനയൊക്കെ വരുമായിരുന്നു, പക്ഷെ ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല, കണ്ടോ. കറക്റ്റായിട്ട് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഒരു 15 മിനിറ്റോളം നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. അതായത് നമ്മുടെ ഇടിയപ്പമൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് നല്ല ചൂടോടിരിക്കുകയാണ് ഇപ്പോൾ. ഒന്ന് ചെറുതായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം, പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഇതേ കണ്ടില്ലേ, നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിന് കഴിക്കാൻ കടലക്കറിയോ മുട്ടക്കറിയോ അതൊന്നും അല്ലെങ്കിലും തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്, കണ്ടോ. ഞാൻ കാണിച്ചു തരാം, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ അതേ സോഫ്റ്റ്നെസ്സിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല തയ്യാറാക്കാനായിട്ട്, വളരെ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു, ബൈ.